സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഒന്ന് വീഡിയോ കാണുമ്പോ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ എന്റെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ഇൻസ്റ്റ പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നെയിം ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ നോക്കിയാൽ കാണും. ഓക്കെ, എവിടെയെങ്കിലും ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അലോവേറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് തലക്ക് മുടിയിൽ. അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് എന്നിട്ട് ആ ഇത് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അരിവൊന്ന് കളയണം. ഇത് ഇവിടെ പിടിച്ചതല്ല കേട്ടോ, ഇതിപ്പോൾ ഫീൽഡിൽ പോയ സമയത്ത് വേറൊരു വീട്ടിൽ നിന്ന് അവർ പറിച്ചു കൊടുത്തതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിത്തെ കച്ചറ പോയിനില്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരി കളഞ്ഞിട്ട് നമുക്ക് വേറൊരു കൊട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കുത്തനെ വെച്ച് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അരി കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച്. ഓക്കെ, നമ്മളിത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഒരു കൊട്ട വെച്ചിട്ട്, അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ട എടുത്തിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ കുത്തനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ നീര് കൊണ്ട് സാധനം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇത് പോയിനോ എന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഞാൻ കുറച്ച് സമയം വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ അന്ന് ഓൾറെഡി ആക്കി വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ഇത്രയായി കയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ പറിച്ചിട്ട് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല, മുറ്റത്തുനിന്ന് പറിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ച്. ഇത് കുറച്ച് വലിയൊരു ലീഫായതുകൊണ്ട് കുറച്ച് കിട്ടും തോന്നാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇല്ലില്ല, അങ്ങനെ കച്ചറൊന്നും കാണുന്നില്ല കേട്ടോ. ചെറുതായിട്ടൊരു കാണുന്നുണ്ട് നമുക്ക്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്നാൽ നമുക്ക് ഈ സൈഡിലത്തെ മുള്ളു പോലെ തരില്ലേ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള്ളു പോലത്തെ സാധനം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലെ മുറിച്ച് നമുക്ക് ജ്യൂസിലിട്ട് ഇറക്കുന്നതല്ല. അപ്പോൾ അത്യാവശ്യം വലിയ വലുതാക്കണ്ട, നല്ലോണം ചെറുതാക്കണ്ട, അങ്ങനെ മുറിക്കാം. പീസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ശേഷം, എന്നിട്ട് അത് എത്ര ക്വാണ്ടിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ അതേ അളവിൽ എടുക്കാം. ഓക്കെ, ഞാനിതൊന്ന് അടിച്ചിട്ട് വരുന്നേട്ടോ.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ജെല്ല് മാത്രം എടുക്കുക കേട്ടോ. അത് മാത്രമായിട്ടാണെങ്കിലും ജ്യൂസ് അടിക്കുക. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല വെച്ചാൽ ഈ ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചെയ്യുന്നതാണ്, മുടിയിൽ ചെയ്യുന്നുണ്ട്, അതാണ് നല്ലതെന്ന് കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ കറ്റാറവാഴ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, കാണുന്നില്ലേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അരിക്കണം നമ്മൾ. ഓക്കെ, ചിലപ്പം ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ അരിക്കുക, പിന്നെ നമ്മൾ കാച്ചി കഴിഞ്ഞാൽ നമുക്ക് അരിക്കാം കേട്ടോ. അപ്പം ഞാനിത് ഞാൻ സാധാരണ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അരിക്കാറില്ല, കാച്ചി കഴിഞ്ഞിട്ടാണ് ഞാൻ അരിക്കല്. അപ്പം ഇത് ഓർമ്മയില്ലാണ്ട് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ലാതെ അരിച്ചു പോയതാണ്, പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ കാച്ചുമ്പം ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് അരിക്കണമെന്നില്ല, നമ്മൾ കാച്ചി കഴിഞ്ഞിട്ട് അരിച്ചാൽ മതി. അപ്പം ഞാനിത് അങ്ങനെ ഒഴിക്കാം, ഓർമ്മയില്ലാണ്ട് ചെയ്താൽ. നമ്മൾ കാച്ചി കഴിഞ്ഞിട്ട് അരിക്കണം. ഓക്കെ, ചെന്ത് ഞാൻ ഓക്കെ എന്ന് പറയുന്നു, ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഉപ്പ് ഉറങ്ങി എണീറ്റ്. ഓക്കെ, അപ്പോ ഈ അരിപ്പയുടെ അരിപ്പേ എന്നാ പറയുന്നത്. അപ്പൊ ഈ പ്ലേറ്റിന്റെ പകുതിയോളം ഉണ്ട് ഒരു പാത്രത്തിലുണ്ട് നമുക്ക്. അപ്പം എന്താക്കുക, ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യണം. അപ്പം ഞാനിത് കാച്ചാൻ പോകുന്ന ചട്ടിയിൽ കാച്ചാന്ന് വിചാരിക്കുന്നു. സാധാരണ ഇത്ര ആക്കല്ല, ചെറിയൊരു ചെറിയ രണ്ട് ലീഫ് കുറച്ചിട്ട് നമുക്ക് വേണ്ട തറക്കാലത്തേക്ക് മാത്രം അങ്ങനെ ആക്കല്ലാണ്ട് പിന്നെ തീർന്നാലും വീണ്ടും വരണം. അപ്പം ഞാനിത് കാച്ചിൻ്റെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വെളിച്ചെണ്ണ എടുക്കട്ടെ. അപ്പൊ അതേ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കറ്റാർവാഴയുടെ എന്താ മിക്സ് ഉണ്ടായ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് ഇത് നമുക്ക് എന്തൊക്കെ കാച്ചുന്ന ചട്ടിയിലേക്ക് കറ്റാറവാഴൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഈ ചട്ടിയിലാണ് ഞാൻ കാച്ചാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിങ്ങനെ വര വര നിൽക്കുന്നില്ല, അത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷെ എന്ത് ഞാൻ കത്തിയോണ്ട് തന്നെ മിക്സ് ചെയ്യാണ്. അത് മിക്സ് ചെയ്യുമ്പോൾ രണ്ടും കൂടി യോജിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ വേറെ നിൽക്കണമെന്നൊന്നും വിചാരിക്കണ്ടായിരുന്നു. ഇത് കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇത് കാച്ചി കഴിഞ്ഞാൽ കുറയൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ കറിയൊക്കെ എന്താ നമ്മളിങ്ങനെ ഇളക്കുന്നവരോ കുറുകുന്നവരും കുറയല്ല ചെയ്യുക, പക്ഷേ ഇത് കുറഞ്ഞു പോകുന്നതും ഇല്ല. ഓക്കെ, എടുത്ത ഇതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഏകദേശം വെളിച്ചെണ്ണയും നമ്മൾ കറ്റാറവാഴേൻ്റെ ആ മിക്സും കൂടിയിട്ട് ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, അടുപ്പിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടുപ്പിക്കൊണ്ടിരിക്കണം. ഓക്കെ,
അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താക്കാം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇപ്പം കണ്ടത് ഇങ്ങനെ തിളച്ച് വരുന്നതുണ്ട്. ഇങ്ങനെ തിളച്ച് വന്നിട്ട് കുറച്ച് ഒന്നപാട് ഓഫ് ചെയ്യാൻ പാടില്ല, കുറച്ചത് തിളക്കാൻ വേണ്ടിട്ട് വിടുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ആവുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ആ കാച്ചെണ്ണ ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട്. ഈ ടൈമിലാണ് കേട്ടോ, അരിക്കണ ഞാൻ നേരത്തെ അറിയാതെ ജ്യൂസ് അടിച്ചപ്പം അറിയാണ്ട് അരിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തണുത്തതിന് ശേഷം ആണ് നമ്മളിതിൽ വേറെയിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അലോവേറ ഓയിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയി വരുന്നതിൽ ബൈ.